ഷാജഹാനെ ശരിക്കും ഹ്യൂമർ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അതൊരു ഹ്യൂമർ കൊമേഡിയൻ വില്ലനായിട്ടാണ്. അത് സാധാരണ തമിഴ് സിനിമകളിലൊക്കെ ഉള്ള നമ്മൾ തമിഴ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്ന ഒരു സാധനം. ഞാനിന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത അദ്ദേഹത്തെ, പക്ഷേ ശരിക്കും അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സിനിമയിൽ അധികം പേരോട്ട് ചെയ്തിട്ടുണ്ട് ഷാജഹാനെ. ഹീ ന്യൂസ് പുള്ളിക്കാരനെ തമിഴ് നന്നായിട്ട് അറിയാം. പുള്ളിക്ക് അതിനു മുമ്പ് പുള്ളി തമിഴ് സിനിമകൾ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അതൊരു ബാരിയറായി ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് അറിയത്തില്ല, പുള്ളി നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യും. എന്നേക്കാളൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും അതിൻ്റെ മീനിങ്ങുകളൊക്കെ അറിയാൻ ഒരാളാണ്, അതുകൊണ്ട് അത് ഈസി ആയിരുന്നു. ഞാൻ പറഞ്ഞ മ്യൂസിക്കൽ ഫാമിലി എൻ്റർടൈനർ പടം. പേരിൽ തന്നെയുള്ള പേട്ട റാപ്പ്, റാപ്പിനിൽ തന്നെ മ്യൂസിക് ഉണ്ട്. അപ്പം പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ടിന് ഈ സിനിമയിലൊരു സാധ്യതയുണ്ട്. പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയിലൊരു സ്പേസ് ഉണ്ട്. സോ എല്ലാം ഇങ്ങനെ ചേർത്ത് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ എൻ്റർടൈനറായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഇപ്പം മാസ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചോയ്സ് കിട്ടുമ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത്. കാരണം മാസ്റ്റർ രണ്ട് മൂന്ന് പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് തന്നത്. ഈ സബ്ജക്റ്റ് കേട്ടപ്പം പുള്ളിക്കാരൻ്റെ അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ്. നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിലൂടെ പോകുന്ന ഒരു ഫ്രഷ് കട്ട്സ് എഡിറ്റ് എൻ്റെ എഡിറ്റർ നിഷാദ് യൂസഫാണ്. എനിക്ക് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ എഡിറ്ററാണ് അദ്ദേഹം. നന്ന അധികം പേരോട് പടം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ രണ്ട് മണിക്കൂറേ ഉള്ളൂ, വളരെ ഫാസ്റ്റായി പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ലാഗുകൾ ഡ്രാഗുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഫൺ ട്രാവലാണ്. മലയാളത്തിൽ നിന്ന് നമുക്ക് രാജീവ് പിള്ളയുണ്ട്, പിന്നെ റിയാസ് ഖാനുണ്ട്, പ്രമോദ് വെള്ളിയനാടുണ്ട്. ഇത്രയും പേരുണ്ട്. മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മുടെ ആക്ടേഴ്സിനോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് അവരെയൊക്കെ മാക്സിമം ഞാൻ അതിൻ്റെ അകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിന് ആക്ച്വലി ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഡീം മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാ മെലോഡിയസ് ആയ സോങ്ങുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് ട്രാക്ക് ചേഞ്ചാണ് ഈ പടം. അതിപ്പോൾ നിങ്ങൾ എൻ്റെ മ്യൂസിക് കേട്ടാൽ മനസ്സിലാവും. ഇമാൻ സാർ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ മ്യൂസിക് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അത്രയും ഹൈ റെസൊല്യൂഷനാണ് പുള്ളിയുടെ ഒരു ടോട്ടൽ കോമ്പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പം അതിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഔട്ട്പുട്ട് ഉണ്ട്. എനിക്ക് ലാസ്റ്റ് ഒരു ഒന്നര വർഷമായിട്ട് അയാൾ എൻ്റെ കൂടെ ഉണ്ട് സ്റ്റിൽ ആണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കോപ്പിയൊക്കെ ആയെങ്കിൽ പോലും എവറി ഡേ ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് തന്നുകൊണ്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്തൊരു ചെറിയ ജമ്മ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പറഞ്ഞല്ലോ അതിൻ്റെ ഒരു സ്പാർക്ക് ലൂസ് ആണെന്ന് വെച്ചിട്ടാണ്. പേട്ടറാപ്പ് എന്നുള്ള പേര് ശരിക്കും അതിന് ആപ്റ്റാണ്. കാരണം അത് ഞാൻ പറഞ്ഞ മാസ്റ്റർ തന്നെ ചോദിച്ചു ഇത് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഈ പേരിടാൻ തോന്നിയില്ല എന്ന് തോന്നിയിരുന്നു. അത് ഞാനിട്ടല്ല കേട്ടോ. എൻ്റെ ഒരു അസിസ്റ്റൻ്റ് പയനുണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് തിരുത്താൻ വന്ന വിഷ്ണു എന്ന് പറഞ്ഞൊരു പയനുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അയാളാണ് ശരിക്കും ആ പേര് സജസ്റ്റ് ചെയ്തത്. അത് കേട്ടപ്പോൾ ഞാൻ കഴിഞ്ഞ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അത് അയാളോട് എന്നും അതിനോട് നന്ദി പറയാറുണ്ട്. കാരണം വിഷ്ണു ഇവിടെയുണ്ടെന്ന് തോന്നും. വിഷ്ണുവാണ് ആ പേര് ഇത് സജസ്റ്റ് ചെയ്തത്. എല്ലാം ഞാൻ പറയത്തില്ല, നിങ്ങൾ പോകണം. ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഞാൻ അവിടെ നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെല്ലാവരും I love you. Yes, it's a universal language. Kill. Superb. Raghav JL does. Raghav, no? Dancer. That's what you're asking. What question? Pass it. Extraordinary. He was too good. Raghav was too good. Raghav JL, the cockroach. Huh? He's too good. அவங்க அந்த மாதிரி எனக்கு ஆசை இருக்காங்க. ஆ, எனக்கும் ஆசை இருக்குது. அந்த படம் மோர் ஆஃப் எமோஷன். அந்த ஹீரோ வில்லன் அடிக்கும் போது நமக்கு கூட அந்த கோபம் வருது இல்லையா? இட்ஸ் மோர் ஆஃப் மோர் தென் ஃபைட். த எமோஷன் வர்க்ட். அஃப்கோர்ஸ் ஃபைட், அதனால இந்த ஃபைட்டும் பிடிச்சது. நம்ம அந்த வில்லன் அடிக்கும் போது நமக்கு கூட அடிக்கணும் போல இருக்கு. தட்ஸ் வாஸ் த எமோஷன் வாஸ் ஒர்க்கிங் ஸோ மச். இட்ஸ் குட். ஐ வுட் லவ் டு டூ இட். கர்த்தனார் ஜஸ்ட் கெஸ்ட் அப்பியரன்ஸ் இட் வாஸ். And I like that director, Rojin Thomas. He's too good. And the company was also a great company, production company. The director, I loved him. எனக்கு இப்போ ரீசெண்டாக லாஸ்ட்டாக பார்த்தது வந்து
ഊർവശി മാഡമും പാർവതി അവങ്ക പണ്ണാ ഉള്ളത് ഐ സാ ഇറ്റ് ഇറ്റ്സ് ഗുഡ് മൂവി ഗുഡ് മൂവി ഐ ലവ് ഇറ്റ് ദേ ബോത്ത് വേർ വെരി ഗുഡ് ഒന്നുമില്ല എല്ലാവരും സിനിമ നന്നായിട്ട് എഴുതണം ഉള്ളത് സത്യം ഇരിക്കുമ്പോൾ ഒരു ധൈര്യം അത് ഇരുന്നുകൊണ്ട് പറഞ്ഞ നിൽക്കുമ്പോൾ ബാലൻസ് കുറച്ചങ്ങ് ആടും എല്ലാവരും സിനിമയെ പറ്റി അത്യാവശ്യം നമ്മളീ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യണം കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തോടത്ത് പറയാൻ എനിക്കങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ ഗോഡ് ഫാദർമാരോ ഗോഡ് ഫാദർ ഇല്ലെന്ന് തന്നെ പറയാം എനിക്കൊന്ന് ഈ ഒരു ഫാദർ മാത്രമേ ഉള്ളൂ ഗോഡ് ഫാദർ എന്ന് പറയാം സോ നിങ്ങളുടെ ഈ എഴുത്തോ നിങ്ങളുടെ വീഡിയോ വഴി മാത്രമേ നമ്മുടെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ അപ്പം അത് മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഈ സമയത്ത് സഹകരണവും ഞാൻ നിങ്ങളുടെ എൻ്റെ ബോട്ടണോ ഇവിടുന്നാണ് ഹാർട്ടിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ് അത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പുതിയ സംവിധായകനായ എന്നെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ തിയേറ്റർ നമ്മൾ 27th ആണ് തിയേറ്റർ റിലീസ് നമ്മൾ ചെന്നൈയിൽ ആക്ച്വലി അവിടെ അറിയാം വലിയ ടെറൈനാണ് അവിടുത്തെ തിയേറ്റർ നമ്പേഴ്സ് നമ്മൾ പ്ലാൻ ആയിരുന്നു ഇവിടെ എന്തായാലും ഒരു 120 മേളിൽ നമ്മൾ തിയേറ്റർ റിലീസ് പ്ലാൻ ഉണ്ട് പിന്നെ തമിഴ് സിനിമകളുടെ ഒരു നോർമൽ പോകുന്ന പാക്കേജ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനൊന്നും ഒരു കുറവുണ്ട് അത് എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്കൊന്ന് ഈവൻ വയനാട് മാത്രമാണ് ഇപ്പോൾ ആ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയും ലിസ്റ്റിൽ കുറവ് വരുന്നത് ബാക്കി എല്ലായിടത്തും നമുക്കത് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ദയവേത് നല്ല വാർത്തകളായി എഴുതി ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ വന്നതിന് ഒരുപാട് സന്തോഷം എല്ലാവരോടും ഒരിക്കൽ കൂടി ബ്ലൂ ഹിൽ ഫിലിംസിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും താങ്ക് യു ഓൾ ദ മീഡിയ നേരത്തെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ എല്ലാവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ ഗസ്റ്റ് പ്രഭുദേവ് സാറും സന്നിമേമും സിനിച്ചേട്ടൻ എല്ലാവരും കൂടി ആ ഒരു മൊബൈൽ ഫോൺ തന്നാലും നിങ്ങളുടെ എല്ലാവരും കൂടി ചേർത്തുള്ള ഒരു സെൽഫി വീഡിയോ എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും കിട്ടാൻ വേണ്ടി എല്ലാ മാധ്യമപ്രവർത്തകരും ഫ്രണ്ടിലോട്ട് വരിക Thank you.